നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി വരാൻ പോകുന്ന ഭാഗത്തെ പറ്റിയിട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ എന്തായാലും തമ്പി വിവരങ്ങളൊക്കെ അറിയുന്നു തമ്പി വന്നില്ലെങ്കിൽ താനാണ് എല്ലാത്തിൻ്റെയും പിന്നിലെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് തമ്പി അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ലച്ചു ആവത് പറയുന്നുണ്ട് ഏട്ട അത് കൂടുതൽ പ്രശ്നമാവും അവന്മാരെല്ലാം കല്പിടിച്ച് നിൽക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ പൊട്ടിത്തെറിച്ച് പറഞ്ഞതാണ് അവൾ അതെല്ലാം സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത് ഇനി കൂടുതൽ കുഴപ്പമാകത്തേ ഉള്ളൂ ഇനി ആ ലക്ഷ്മി അമ്മയെ എങ്ങാനും തട്ടിപ്പോയത് ഇതിൻ്റെ പേരിലാണ് അവര് പറയുകയും ചെയ്യൂന്ന് പറയൂട്ടോ ചെയ്യുന്നു അല്ലേലും അതെന്റെ തലയിൽ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ തമ്പി എന്തായാലും പോണം ലച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വഷളാകുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അപ്പൂനെ എനിക്ക് തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ ഞാൻ അവൾക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തത് അവളെയും ഹരിയേയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് എനിക്ക് ഇനി അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഈ അവസരം ഞാൻ മുതലെടുക്കണമെന്ന് തമ്പി പറയുകാട്ടോ ചെയ്യുന്നത് ലെച്ചുവിനോട് അപ്പം ലച്ചു പറയുന്നുണ്ട് വേണ്ടേട്ടാ ഇതെല്ലാം കഴിഞ്ഞ് ശാന്തമായിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം ഇല്ലെങ്കിൽ ഇത് പ്രശ്നമാകുമെന്ന് പറയുന്നു അല്ല തമ്പി അതിനൊന്നും കൂട്ടാക്കാതെ വിനാശകാലെ വിപരീത ബുദ്ധി എന്നുള്ള രീതിയിൽ തന്നെ അങ്ങോട്ടൊക്കെ പോകുകട്ടോ ചെയ്യുന്നത് ഇവിടെ കണ്ണാൻ വരാൻ വേണ്ടി എല്ലാവരും യും കാത്തു നിൽക്കുന്നു അവസാനം കണ്ണൻ എത്തുന്നു കണ്ണൻ ഇതൊന്നും താങ്ങാനായിട്ട് സാധിക്കുന്നില്ല കണ്ണൻ പൊട്ടി കരയുന്നു നിലപിടിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ചെയ്യുന്നത് എന്ത് പറ്റി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നു ബാലനും ശിവനും ഹരിയും കൂടെ കണ്ണനെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് ജയന്തിയൊക്കെ എത്തുന്നുണ്ട് അങ്ങനെ തമ്പി അങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത് തമ്പി വന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരുടെ കണ്ണുകളും തമ്പിയിലേക്ക് വീഴുകട്ടോ ചെയ്യുന്നത് ഇയാളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കാനെന്നുള്ള ഭാവത്തിലാണ് എല്ലാവരും നോക്കുന്നത് കേട്ടോ എല്ലാം വരുത്തി വെച്ചിട്ട് അയാൾ വന്നത് കണ്ടില്ലേ എല്ലാത്തിനും കാരണം ഇയാൾ ഒറ്റൊരുത്തനാണ് ആ കട കത്തിച്ചതിൻ്റെ മനസ്താപത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത് ഇയാൾക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു എന്നൊക്കെ പലരും പലതും പെറുപിറുക്കുകയും ചെയ്യുന്നുണ്ട് ഈ തമ്പി വന്ന് ഇറങ്ങുന്നത് കാണുകയാണ് ചെയ്യുന്നത് ബാലൻ ഹരി ശിവനും എല്ലാം ഹരിയുടെ മുഖത്ത് നല്ല ദേഷ്യം കൊണ്ട് വയ്യാട്ടോ അങ്ങനെ ആ ഭാവത്തിലാണ് ഹരി ഇരിക്കുന്നത് ഇപ്പം കൊല്ലും എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകട്ടോ ചെയ്യുന്നത് അപ്പോഴാണ് ജയന്തി പുറത്തേക്ക് വരുന്നത് അപ്പം ജയന്തി ആ കാഴ്ച കാണാണ് തമ്പി വരുന്നത് അപ്പം ജയന്തിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരുടെ ഭാവത്തിൽ നിന്നും മിക്കവാറും ഇവിടെ ഒരു അടി പൊട്ടും പ്രശ്നം കൂടുതൽ വഷളാവുമെന്ന് ജയന്തി തിരിച്ചറിയുകട്ടോ ചെയ്യുന്നത് അങ്ങനെ ജയന്തി നൈസായിട്ട് അകത്തേക്ക് വരുന്നു അകത്തേക്ക് വന്നിട്ട് അപ്പൂവിനോട് രഹസ്യമായിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പുമോളെ ദേ ഡാഡി വന്നിട്ടുണ്ട് നീ എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലു എന്നിട്ട് ഡാഡിയെ നൈസായിട്ട് വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകാം ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ചോര പുഴ ഒഴുകും എല്ലാവരും അവിടെ ദേഷ്യഭാവത്തിൽ നിപ്പുണ്ട് അവരെല്ലാം സമനില തെറ്റി നിൽക്കുകയാണ് അവരൊക്കെ എന്ത് ചെയ്യുമെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് നീ ഒന്ന് ചെല്ലുമോളെ എന്ന് പറയുന്നു അപ്പുവാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം തന്നെ അപ്പൂന് ലക്ഷ്മി അമ്മയ്ക്ക് കൊടുത്ത് ആ വാക്ക് ഓർമ്മ ചാടി എണീക്കാണ് ചെയ്യുന്നത് അബാമോളെന്ന് പറയുന്നു കേട്ടോ ജയന്തി ജയന്തി വിചാരിക്കുന്നു ഇപ്പൊ അപ്പു പോയി വിളിച്ചുകൊണ്ട് വരും എല്ലാ പ്രശ്നവും ഇപ്പൊ ഒഴിവാക്കും എന്നാണ് കേട്ടോ അപ്പൊ ഹരിയാണെങ്കി രണ്ടും കൽപ്പിച്ച് തമ്പിയുടെ നേരെ ചെല്ലാനായിട്ട് മുതിരുന്നു ബാലൻ തടയുന്നു പക്ഷേ അപ്പു അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നു അപ്പു പറയുന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഏ ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ആരെ കാണാനാണ് ഇങ്ങോട്ട് വന്നത് ഇതും കണ്ട് സന്തോഷിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു ഈ മുറ്റത്ത് കാലുകുത്താൻ എന്ത് ധൈര്യമുണ്ടായി ഞാൻ നിങ്ങളോട് അവിടെ വന്ന് പറഞ്ഞതല്ലേ ഇനി ഇങ്ങോട്ടേക്ക് കടക്കരുതെന്ന് എന്നിട്ട് നിങ്ങൾ വന്നു ഞാൻ ഞാൻ ലക്ഷ്മി അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഇവിടെ പഠിക്കകത്ത് കേറ്റാനായിട്ട് സമ്മതിക്കത്തില്ല എന്ന് ഇങ്ങനെയൊരു വാക്ക് എന്നിൽ നിന്ന് മേടിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുക കേട്ടോ ആ വാക്ക് എനിക്ക് പാലിക്കണം അതുകൊണ്ട് നിങ്ങൾ കടന്ന് പൊക്കോ ഇവിടെ നിന്ന് പറയുന്നു ഏ ലക്ഷ്മിയമ്മ കൊന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളൊരു കൊലപാതകിയാണ് ഏ നിങ്ങളെ കൊണ്ട് മാത്രമേ ഇതിനെയൊക്കെ സാധിക്കത്തുള്ളൂ ആ കട കത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ദുരന്തം ഇവിടെ സംഭവിക്കത്തില്ലായിരുന്നു ഇത്രയ്ക്ക് വലിയൊരു ക്രൂരത നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വന്ന് എല്ലാവരെയും കണ്ട് സഹതപിക്കാനാണോ എത്തിയിരിക്കുന്നത് അതിനെന്തായാലും നിങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല എന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചൂലെടുക്കുമെന്നും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ അടിച്ചിറക്കുമെന്നും പറയുക കേട്ടോ ചെയ്യുന്നു ഇത് ുമ്പത്തേക്ക് എല്ലാവരും ഇങ്ങനെ നന്ദിച്ചു നിക്കുകയാണ് ചെയ്യുന്നത് അപ്പൂന്റെ വേറൊരു മുഖമാണ് അവിടെ കാണുന്നത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ലായിട്ടോ അപ്പു ഇങ്ങനെ പ്രതികരിക്കുമെന്ന് നാട്ടുകാരും എല്ലാം അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നു ജയന്തി വന്ന് ചോദിക്കുന്നു നീ എന്താ അപ്പൂ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ ഡാഡിയല്ലേ ജയന്തിയടത്ത് ഈ കാര്യത്തിൽ ഇടപെടേണ്ട ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് നിങ്ങളാരാണ് ഇതിനകത്ത് ഇടപെടാനായിട്ട് അങ്ങോട്ട് മാറി നിൽക്കേ കൈ അങ്ങോട്ട് വിട്ടേന്നും പറഞ്ഞുകൊണ്ട് ജയന്തിക്കും കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പു പത്തെണ്ണം അങ്ങനെ ജയന്തി പേടിച്ച് മാറുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അപ്പൂ ഇങ്ങനെ പ്രതികരിച്ചിട്ടേ ഇല്ല ആ രീതിയിലാട്ടോ പ്രതികരിക്കുന്നത് എന്തായാലും ഹരിക്കോ ശിവനോ വേറെ ആർക്കും ഇടപെടേണ്ടി വരാത്ത രീതിയിൽ തന്നെ അപ്പു നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തമ്പി പറയുന്നു മോ ഡാഡി ഇത് അറിഞ്ഞിട്ട് വന്നതാ മോളെ ഡാഡിക്ക് ഇതിലൊന്നും ഒരു പങ്കു ഇല്ലല്ലോ ഡാഡി അതിനെന്ത് ചെയ്തിട്ടാ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് നാടകം നടത്തുകട്ടോ ചെയ്യുന്നത് നാടകം ഒന്നും വേണ്ട നിങ്ങളെ ഡാഡീന്ന് പോലും വിളിക്കാനായിട്ട് എൻ്റെ നാവ് പൊന്തുന്നില്ല നിങ്ങൾക്ക് എന്ത് ധൈര്യമുണ്ടായി ഇങ്ങോട്ട് കയറി വരാനായിട്ട് നിങ്ങളാണ് ലക്ഷ്മി അമ്മയെ കൊന്നത് എന്നിട്ട് നിങ്ങൾ കയറി വരുന്നു ഒരു ഉളുപ്പുമില്ലാതെ അതിന് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ ഏ നിങ്ങൾക്ക് ഏത് മുഖവും വെച്ച് ഇങ്ങോട്ട് വരാനായിട്ട് തോന്നി ഞാനും എൻ്റെ കുഞ്ഞും അവിടെ വന്ന് താമസിക്കണമെന്ന് കരുതിയിട്ടല്ലേ നിങ്ങൾ ഈ കൊലപാതകങ്ങളും മറ്റുമൊക്കെ ചെയ്തത് എന്നാൽ നിങ്ങൾ കേട്ടോ ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാനായിട്ട് പോകുന്നില്ല നിങ്ങൾക്കിനി ഇങ്ങനൊരു മകളില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൂ എന്ന മകളെ നിങ്ങൾക്ക് മരിച്ചു എൻ്റെ ഡാഡി അമരാവതിയിലെ രാജശേഖരൻ തമ്പി മരിച്ചതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എൻ്റെ പേരിൽ കടക്കണ്ട മര്യാദയ്ക്ക് പുറത്തേക്ക് പൊക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇനി വേറെ ആരെയും കൊണ്ട് ഞാൻ നിങ്ങളെ ശരീരത്തിൽ തൊടാൻ സമ്മതിക്കില്ല ഞാൻ തന്നെ നിങ്ങളെ ചവിട്ടി ഇറക്കും ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാരുടെ മുമ്പിൽ ഇതിൽ കൂടുതൽ നാണം കെടണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇറങ്ങിപ്പോ എന്ന് പറയട്ടോ ചെയ്യുന്നത് ഈ തെറ്റ് നിങ്ങളോട് ക്ഷമിക്കാനായിട്ട് ഈ ജന്മം എനിക്ക് കഴിയത്തില്ല എന്നും ഞാനിതൊരിക്കലും ക്ഷമിക്കില്ല എന്നും ഈ സാന്തനും കുടുംബത്തിലെ മറ്റേ ആര് ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കത്തില്ല എന്ന് പറയട്ടോ ചെയ്യുന്ന അപ്പു അങ്ങനെ അപ്പു പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് തമ്പി ആകെ നാണം കെട്ടു പോവുകയാണ് ചെയ്യുന്നത് അവിടെ ബാലനോ ശിവനോ ഹരിക്കോ ഒന്നും സംസാരിക്കേണ്ടി വരുന്നില്ല സ്വന്തം മകള് തന്നെയാണ്

തല്ലി ഇറക്കും പോലെ ചവിട്ടി ഇറക്കുന്നത് കേട്ടോ തമ്പിയെ അങ്ങനെ തമ്പി തകർന്നു പോവുകയാണ് ചെയ്യുന്നത് തമ്പി മാനസികമായിട്ട് തകരുന്നു ഇപ്പം ശിവനോ അതുപോലെ തന്നെ ബാലനോ ഹരിയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും തമ്പിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു അവരോടൊരു ദേഷ്യവും വൈരാഗ്യമുള്ളൂ സ്വന്തം മോളിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും തമ്പി ഉരുകിയില്ലാതാവുകട്ടോ ചെയ്യുന്നത് ഇതൊരിക്കലും മറക്കാത്ത അടിയായിട്ട് തമ്പിയുടെ ഹൃദയത്തിൽ തന്നെ അല്ലെങ്കിൽ ചങ്കിൽ കൊള്ളുന്ന രീതിയിൽ തന്നെ പതിയാണ് ചെയ്യുന്നത് അങ്ങനെ തമ്പിക്ക് അവിടെ നിന്ന് നാണം കെട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നു അപ്പു പിന്നീട് പൊട്ടി 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 കരയട്ടോ ചെയ്യുന്നത് അത്രയ്ക്ക് അപ്പു തകർന്നു പോകുന്നുണ്ട് എന്തായാലും തമ്പിക്ക് കണക്കിന് കൊടുത്ത് തമ്പി ആട്ടി ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും ഇവര് തളരത്തില്ല ലക്ഷ്മിയമ്മയ്ക്ക് കൊടുത്ത വാക്കൊക്കെ ബാലനും ഹരിയും ശിവനും ഓർക്കും ലക്ഷ്മി അമ്മയുടെ ആഗ്രഹമായിരുന്നു കട വീണ്ടും പുതുക്കി പണിയണമെന്നും അതിനെ കാട്ടിൽ നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നും ഇവരെല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും ആരും ഇങ്ങനെ പിരിഞ്ഞ് പോയത് ഇനി കണ്ണനൊന്നും തിരിച്ചൊന്നും പോകത്തില്ല കേട്ടോ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു ലക്ഷ്മി അമ്മയ്ക്ക് അതുകൊണ്ട് ലക്ഷ്മിയമ്മ പറഞ്ഞ ആ ഒരു വാക്കൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് അവരെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് കട നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും നമ്മൾ പ്രമോയിലൊക്കെ കണ്ടതുപോലെ തന്നെ അവർ കട വൃത്തിയാക്കുന്നതും ും അവർ ആ കടയിലേക്ക് തന്നെ മുഴുവൻ സമയം ചെലവഴിക്കുന്നതും കാണും ഇനി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ തമ്പിയുടെ സൂപ്പർമാർക്കറ്റ് പണിതിനെക്കാട്ടിലും വലിയ രീതിയിൽ തന്നെ പണിത് ഉയർത്തി തമ്പിക്കുള്ള തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരിക്കും ഇവർ ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും തമ്പി ഒരു സൈഡിൽ കൂടെ തകർന്ന് തരിപ്പടമായി ഇല്ലാതെ ആവുന്നതും കാണും അതിനുശേഷം ബാലനും ഹരിയും ശിവനും കൂടെ തമ്പിയുടെ വീടിൻ്റെ മുമ്പിൽ ഒന്ന് ചെല്ലുന്നുണ്ട് ബാലനെ തോട്ടക്കാരനാക്കുമെന്ന് പറഞ്ഞ തമ്പിക്ക് തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരവരുടെ പണത്തിൽ തന്നെ അവർ അവരുന്ന് വലുതായ നല്ല നിലയിലായതായിട്ട് തമ്പിയെ കാണിക്കും ഇതിപ്പരം ഒരു തിരിച്ചടീന് തമ്പിക്ക് കിട്ടാനില്ല ആ രീതിയിലാവും ഇവിടെ മകളെ ഓർത്തും മകളെ ഒരു നോക്ക് കാണാനാവാതെയും തമ്പി ഇരുന്ന് ഉരുകുന്നതും കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം